ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫൈസൽ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഒരു അടിപൊളി കുഴിമന്തി ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ചിക്കനാണ് ഈ ചിക്കൻ ഞാൻ ബിരിയാണി പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു കത്തി വെച്ച് നന്നായിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം ഇതിലേക്കൊന്ന് പെട്ടെന്ന് മസാല പിടിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് കുത്തി കൊടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മസാല പെട്ടെന്ന് പിടിക്കും അതുപോലെ തന്നെ നല്ലൊരു ആയിരിക്കും ഇപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാപ്സിക്കും ചെറുതായിട്ട് അരുന്നതാണ് അതുപോലെ തന്നെ ഞാനിവിടെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും മല്ലിയിലാണ് എടുത്തിരിക്കുന്നത് മല്ലിയില ഇവിടെ ചെറുതായിട്ടായിരുന്നതാണ് അതുപോലെ തന്നെ മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് മാഗി ക്യൂബ് ഇതൊക്കെ ഇട്ട് നമ്മുടെ ചിക്കൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിടുമ്പോൾ ശ്രദ്ധിക്കണം ഉപ്പ് നന്നായിട്ട് ഉള്ളതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ അതിനായിട്ട് ഇനി നമുക്ക് ഇതൊന്നും മാഗ്നേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ക്യാപ്സിക്കം വളരെ നേർത്ത് വേണം അരിയാൻ അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കൊക്കെ ക്യാപ്സിക്കം പിടിച്ചോളും ഇനി ഞാൻ ഇവിടെ നമ്മുടെ മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇനി ഒഴിക്കാൻ പോകുന്നത് ചിക്കൻ ക്യൂബാണ് ചിക്കൻ ക്യൂബ് പെട്ടെന്ന് അലിയാൻ വേണ്ടി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് നെരുക്കിയിട്ടാണ് അതിലേക്ക് കൊടുക്കുന്നത് ചിക്കൻ ക്യൂബ് ചേർക്കുമ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും ശ്രദ്ധിക്കണം ഇനി ഞാൻ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനിൽ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഫുഡ് കളർ എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നര ടു രണ്ട് മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഒന്നര ടു രണ്ട് മണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം മസാല ഒക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കട്ടെ അപ്പം നമ്മുടെ കുഴിമന്തിക്ക് നല്ലൊരു സ്വാദായിരിക്കും കഴിക്കാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് അരി നോക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അലീബാവർ റൈസാണ് നമ്മൾ കുഴിമന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നീലൻ അരിയാണ് വേണ്ടത് അതിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ബസുമതി റൈസൊക്കെയാണ് എനിക്ക് അരി കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ അലിബാബയാണ് ഒരു ഒന്നര കിലോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കോരി വെക്കാം നമുക്കപ്പോ റൈസ് ശരിയാക്കാം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ചരിവം വെച്ചിട്ടുണ്ട് ചരിവം നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളി വെള്ളം ഒഴിച്ചൊടുക്കാം ഞാനിപ്പോൾ റൈസ് പെട്ടെന്ന് ആവാൻ വേണ്ടി ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു ഇനി ഞാൻ ഇതിലേക്ക് പട്ട ഗ്രാമ്പു കുരുമുളക് ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇട്ടുമ്പോൾ നമ്മളെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായിരിക്കും ഇതിട്ടിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കാം നമ്മുടെ റൈസിന് എണ്ണമഴ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് കോരി കോരിയെടുക്കുന്നുണ്ട് ഉപ്പ് മുന്നിൽ നിൽക്കണം എന്നാലാണ് നമ്മുടെ ബിരിയാണി റൈസിന് ഉപ്പ് ഉണ്ടാവുകയുള്ളു ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുകയാണ് അരി ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു താല ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അരി ഒരു കാ കാഭാഗത്തോളം വെന്തിട്ടുണ്ടാവും നമുക്കൊരു കയ്യിൽ വെച്ചൊന്ന് ഇളക്കി നോക്കാം നമ്മുടെ അരി ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് കുറച്ചും കൂടി നേരം ഒന്ന് അടപ്പത്ത് വെച്ചുകൊടുക്കാം അങ്ങനെ ഞാൻ താലം അടക്കുന്നുണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും നല്ല അടിപൊളിയാണ് കാലത്ത് തൊട്ട് ഇവിടെ നല്ലൊരു മഴയാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മഴ തോന്നിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കാറ്റും മഴയായിരുന്നു അതുകൊണ്ട് കുക്കൊക്കെ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ കുറച്ച് നേരം കൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കുറച്ച് കുറവായിരുന്നു നമ്മൾ ഇങ്ങനെ ആവരുത് കാരണം തിളതെറ്റും തിളതെറ്റി തന്നെ പാടയുണ്ടാവും നമുക്ക് അപ്പം അരി മാറ്റാം അപ്പോഴേക്കും ഞാനിവിടെ റൈസ് ഒരു രണ്ട് മണിക്കൂറോളം പ്രസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് നോക്കാം അതിനായിട്ട് ഞാൻ വേറൊരു ചരുവത്തിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നിന്റെ മോള് ഒന്ന് വരാതെ എല്ലാം നമുക്ക് സപ്പറേറ്റ് ആയിട്ട് വെച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെക്കുമ്പോൾ ഏർ വറുത്തതിൻ്റെ അതുപോലെ തന്നെ ഒരു ഒരിതുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു സ്വാദായിരിക്കും ഇപ്പോൾ ഞാൻ ഇതൊക്കെ മറച്ചിടുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ എല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നാം ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇടാവുന്നതാണ് അപ്പോൾ നമ്മൾ വാരി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിന് ഇട്ട് കൊടുക്കാം നമ്മൾ റൈസ് ഇട്ടിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് പരത്തി വെക്കണം സൈഡിൽ നിന്നൊക്കെ റൈസൊക്കെ എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി വെക്കാം എന്നിട്ട് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ആയാലും മതി ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കുത്തിവെക്കുന്നുണ്ട് അത് നമ്മുടെ ചോറിനൊരു ഒക്കെ ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് നമുക്കിതിലേക്ക് കുത്തി വെക്കാം ഇനി ഞാൻ കുഴിമന്തിയുടെ ഒരു രുചി കിട്ടാനായിട്ട് കുറച്ച് ചിരട്ട കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിക്കുകയാണ് അപ്പോൾ ഈ പുകയിലിരുന്നാണ് നമ്മുടെ റൈസ് റെഡി ആവേണ്ടത് നമുക്കൊരു പാത്രം വെച്ചടക്കാം എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഒരു വെയ്റ്റ് കയറ്റി വെച്ച് കൊടുക്കാം ഇനി ഇതൊരു ഇരുപത് മിനിറ്റത്തോളം നമുക്ക് ഫ്ലെയിം കുറച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുഴിമന്തി എന്തായെന്ന് നോക്കാം അതിനായിട്ട് ആ കട്ടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ താലൊന്ന് മാറ്റണ്ട് അപ്പോൾ തന്നെ നമ്മുടെ പുകയുടെ ഒക്കെ ഒരു സ്മെല്ല് വന്നായിരുന്നു ഇനി നമുക്ക് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന ആ പാത്രം മാറ്റി കൊടുത്തിട്ട് റൈസ് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സ് ചെയ്യാം ഏറ്റവും അടിയിലാണ് ചിക്കൻ അപ്പോൾ ചിക്കൻ നമുക്ക് മിക്സ് ചെയ്യാം കാരണം എൻ്റെ ചിക്കൻ ഇവിടെ ഉടഞ്ഞു പോയായിരുന്നു കുറച്ച് അപ്പോൾ അതുകൊണ്ട് റൈസ് മാത്രം ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ എടുക്കാൻ അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ മയോണൈസും അതുപോലെ തന്നെ ഒരു സലാഡും കുറച്ച് അച്ചാറും കൂടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം അപ്പോൾ കാലത്തുടങ്ങിയ മഴ ഒരു വൈകിട്ട് വരെ ഇതുണ്ടായി അപ്പോൾ എന്താ പറയുക ചൂടിനൊക്കെ നല്ലൊരു നല്ലൊരാശ്വാസമായിരുന്നു നല്ല തണുപ്പൊക്കെ ആയിരുന്നു യാത്ര കിടക്കാൻ